ഹലോ, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ചപ്പാത്തിക്കും അതുപോലെ പൊറോട്ട, നീർദോശ ഇവയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി. നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് വേഗം പോയി നോക്കിയിട്ട് വരാം. ഞാനിവിടെ പകുതി കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കാം. കോളിഫ്ലവറിലെ പുഴുക്കളും പ്രാണികളുമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. കോളിഫ്ലവർ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലയ്ക്ക, ഗ്രാമ്പു, ബേലീഫ് എന്നിവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് ഒന്ന് വരട്ടിക്കൊടുക്കാം. ഉള്ളി പാകമായി കഴിഞ്ഞാൽ അതിലേക്ക് 10 അല്ലിയോളം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിക്കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കോളിഫ്ലവർ വൃത്തിയിൽ കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചെറിയ തീയിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. കോളിഫ്ലവർ വെന്ത് പാകമായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കോളിഫ്ലവർ മസാല. വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റിയിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ റെസിപ്പീസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതുവരെ ബൈ.